ഹലോ, അസ്സലാമു അലൈക്കും ഡിയർ ആൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ പറയും കത്തൽ, പിന്നെ നാസ്ത അങ്ങനെയൊക്കെ പറയും. ഒറോട്ടിയും നല്ല നാടൻ മത്തി തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒറോട്ടിൻ്റെ അരിയൊക്കെ അരച്ചു ദേ പുഴുങ്ങലരി കുതിർത്തിട്ട്, രാത്രി കുതിർത്തിട്ട് രാവിലെ അരച്ചതാണ്. എന്നിട്ട് അതിലോട്ട് പൊടി ചേർത്തിട്ട് കുഴച്ചിട്ടാണ് നമ്മൾ ഒറോട്ടിൻ്റെ ഒറോട്ടി ചുടുന്നത്. അപ്പോൾ പുഴുങ്ങലരി ചേർക്കാതെയും ചുടാം, പക്ഷേ അത് എന്താ പറയുക, ഇതായിട്ട് പദം പദം പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അരച്ച് കൂട്ടും പുഴുങ്ങലരി, എല്ലാവരും ഇങ്ങനെ അരച്ച് കൂട്ടാറ്. അപ്പോൾ അതേ അരിയൊക്കെ ഞാൻ കുഴച്ചു കൊണ്ടേയിരിക്കുകയാണ്. 2 സ്പൂൺ അരി അരിപ്പൊടിയും പിന്നെ കുറച്ച് പുഴുങ്ങലരി അരച്ചതുമാണ്. താജ്മഹൽ അരിയാണ് കേട്ടോ. അങ്ങനെയെല്ലാം കുഴച്ചെടുത്തു. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒറോട്ടി തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ മുറിച്ചു. ഇത് ഓയിലിൻ്റെ കവറാണ്. അതിൽ പരത്തി ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തിയിട്ടു. അപ്പോൾ നമ്മുടെ ഒറോട്ടി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ദേ പൂ പോലത്തെ ഒറോട്ടി, കണ്ണൂർക്കാരുടെ ഇരിക്കൂർക്കാരുടെ സ്പെഷ്യൽ കത്തലാണ് കേട്ടോ. ഒഴിച്ചു കൂടാൻ പറ്റാതെ കത്തല്. ദേ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, കുഞ്ഞുള്ളി, തേങ്ങ, തേങ്ങ, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, കുഞ്ഞുള്ളി, ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ദേ അപ്പോൾ ഞാൻ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് കറി ഉണ്ടാക്കാൻ ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമ്മൾ കുഞ്ഞുള്ളി ഇട്ടിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റിയാണ് കുഞ്ഞുള്ളി ഇട്ട കറി. ഞാനിവിടെ അധികം കുഞ്ഞുള്ളി ഇട്ടിട്ടാണ് കറിയൊക്കെ ഉണ്ടാക്കാറ്. സവാള മീൻ കറിക്കൊന്നും ചേർക്കാറേ ഇല്ല കേട്ടോ. പൊടി ഇതുപോലെ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. മീൻ കറിക്ക് അങ്ങനെ സവാള ചേർത്താൽ എന്താ പറയുക, ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതെ തക്കാളി നല്ലപോലെ വഴറ്റി എടുക്കാം. മീനിനകത്ത് ഞാൻ ഉപ്പെല്ലാം ചേർത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. വേണമെന്ന് വെച്ചാൽ നമുക്ക് കറി റെഡിയായതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് നല്ല പോലെ വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയും കുഞ്ഞുള്ളിയും പച്ചമുളകെല്ലാം നല്ലോണം വെന്തടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനായിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും എല്ലാം ഒരുമിച്ച് ഒരു കപ്പിനകത്തിട്ടിട്ടാണ് ബാലൻസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ആ എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഇതായാൽ നല്ല ടേസ്റ്റാണ് കറി. അപ്പോൾ ആ പുളിയുടെ വെള്ളവും കൂടി നേരത്തെ എടുത്ത് വെച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് തിക്കായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് എന്നും കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. നല്ല പോലെ തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മത്തി മീൻ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ നല്ല പോലെ തിളച്ചു കൊണ്ടേയിരിക്കും. ചുമയാണ് ഇടയ്ക്കിടയ്ക്ക്, തിളച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പെല്ലാം ചേർത്ത് വെച്ച മത്തി ഇതാ ഞാനിവിടെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മത്തി എല്ലാം ഇട്ട് കൊടുത്തു. കറിവേപ്പില, 2 അല്ലി 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കാം. വെന്തതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ ദേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുളകിട്ടത്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഞാൻ എടുത്ത തേങ്ങ കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ അത്രയൊന്നും വേണ്ടില്ല. ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് അങ്ങനെ നല്ലോണം തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ തേങ്ങയെല്ലാം ഇങ്ങനെ പിരിഞ്ഞു പോവും. അപ്പോൾ ഒരു ഇങ്ങനെ ജസ്റ്റ് ഒരു 2-3 തള വന്നതിൻ്റെ ശേഷം നമുക്ക്
ഇറക്കി വെക്കാം. ഇനി ഓൾറെഡി വറുത്തിടേണ്ടൊന്നും ആവശ്യമില്ല, എല്ലാം വറുത്തിട്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് വെച്ചത് തക്കാളിയൊക്കെ. അപ്പോൾ ഇതേ നമ്മുടെ പൊറോട്ടയും നല്ല നാടൻ മത്തി തേങ്ങരച്ചി വെച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കുഞ്ഞു ബെല്ലൈക്കൻ കാണും. അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.